അടച്ചിട്ടിരുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ ഉത്തരവായതോടെ വിദ്യാർത്ഥികളെ വരവേൽക്കാനൊരുങ്ങുകയാണ് മോങ്ങം വനിത അറബിക് കോളേജ്. ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മൊറയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ അണുനശീകരണം നടത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ 18 മാസമായി അടച്ചിട്ടിരുന്ന സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ 4 തുറക്കും. ഇതിന്റെ മുന്നോടിയായാണ് മോങ്ങം അൻവാറുൽ ഇസ്ലാം വിമൻസ് കോളേജിൽ മൊറയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തിയത്. ക്ലാസ് റൂമുകൾ, സ്റ്റാഫ് റൂമുകൾ, ഓഫീസുകൾ, കോൺഫറൻസ് ഹാൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി തുടങ്ങിയ ഇടങ്ങളിൽ പ്രവർത്തകർ ഫോഗിംഗ് നടത്തി. കോളേജിൽ വെച്ച് നടന്ന ഫോഗിംഗ് പ്രവർത്തനങ്ങൾ മൊറയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അജ്മൽ ആനത്താൻ ഉദ്ഘാടനം ചെയ്തു. മൊറയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കെ മുഹമ്മദ് റാഫി അധ്യക്ഷനായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ജുബൈലിയ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ടി പി യൂസഫ്, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ടി പി സലീം മാസ്റ്റർ, NKTC ജില്ലാ ജനറൽ സെക്രട്ടറി ബംഗാളത്ത് ഷിഹാബുൽ ഹക്ക്, ഡോക്ടർ KT ഷക്കീബ്, TP മുഹമ്മദ്, KT ഷെറീന, VP നൌഷാദ്, TP ഇബ്രാഹിംകുട്ടി, TP ഇഹ്ജാസ് തുടങ്ങിയവർ അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മലപ്പുറം. സമാനതകളില്ലാത്ത വസ്ത്രവിസ്മയം അന്നുമിന്നും ഒരേയൊരു സീനത്ത്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.